ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു വ്ളോഗുമായിട്ടാണ്. ഈ റമദാനിലെ എൻ്റെ ആദ്യത്തെ വ്ളോഗാണിട്ടത്. അപ്പോൾ ഈ വ്ളോഗിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്, വീട്ടിൽ ഒരു ചെറിയ നോമ്പുതറ ഉണ്ടായിരുന്നു. ചെറിയ നോമ്പുതറ എന്ന് പറയുമ്പോൾ നമ്മളൊരു ആറാമത്തെ നോമ്പിനായിരുന്നു കേട്ടോ. അന്ന് ദിവസം എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്ളോഗാണിത്. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ റെസിപ്പിയൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല, എന്നാലും ചെറുതായ രീതിയിലൊക്കെ റെസിപ്പി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ റമദാനിലെ ആദ്യത്തെ വ്ളോഗായിട്ട് തന്നെ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവും കേട്ടോ. അതൊക്കെ എന്താണ് മിസ്റ്റേക്സ് എന്ന്, ഇനി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് കമൻറ്റിലൂടെ പറയാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് തുടങ്ങുന്നത് 3 മണിക്ക് ശേഷമാണ് കേട്ടോ. അതിന് മുന്നേ ഞാൻ ഏകദേശം പണികളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ കഴിഞ്ഞിട്ടാണ് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാദ്യം തന്നെ അതൊന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. അതിൽ പകുതി നമ്മൾ കറിക്ക് എടുക്കുന്നുണ്ട് ഇപ്പോൾ, പിന്നെ പകുതി നമ്മൾ മസാല പുരട്ടി ഫ്രിഡ്ജിലോട്ട് മാറ്റുകയാണ്. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ നാളെ വേണമെങ്കിൽ പൊരിക്കാണ്ടെടുക്കുക എന്നുള്ള നിലയ്ക്ക് പകുതിയിട്ട് കറിയിലോട്ട് എടുക്കുകയാണ്. ബാക്കി മസാലയും പുരട്ടി വെക്കണം. അപ്പോൾ ഞാൻ രാവിലെ ചിക്കനൊക്കെ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഫ്രൈഡേസും കടായി ചിക്കനുമാണ് ഉണ്ടാക്കാൻ കരുതിയിട്ടുള്ളത്. അതുപോലെ 3 ഐറ്റം പൊരികളും, വേറെ ഒന്നുമില്ല കേട്ടോ കാര്യമായിട്ട്, ഇതൊക്കെ തന്നെ ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ പൊരി നമ്മൾ പഴം പൊരിക്കണം വിചാരിക്കുന്നുണ്ട്. അപ്പോൾ പഴം പൊരിക്കാൻ വേണ്ടിയിട്ട് മാവ് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, ചിക്കൻ മസാല കൂട്ടി വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മൾ സമൂസ ചുറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനൊക്കെ ശേഷം കുളിയൊക്കെ കഴിഞ്ഞ്, നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരു 3 മണിക്കാണ് കിച്ചണിലോട്ട് കയറുന്നത്. അപ്പോൾ മീനൊക്കെ ക്ലീൻ ചെയ്തു. ഇനി ഇത് പകുതി എടുത്തിട്ട് കറിയൊക്കെ മാറ്റി വെച്ചു, ബാക്കി മസാല പുരട്ടാണ് കേട്ടോ. അപ്പോൾ വെറുതെ ഉപ്പും മഞ്ഞളും മുളക് പൊടിയും മാത്രം ചേർത്തിട്ടൊരു മസാല തയ്യാറാക്കുന്നുള്ളൂ. ഇഞ്ചി വെളുത്തുള്ളിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ മീനൊക്കെ മസാലയൊക്കെ പുരട്ടിയിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റി എന്നിട്ട് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ഞാൻ മീൻ മുറിക്കാൻ നിൽക്കുന്നതിന് മുന്നേ തന്നെ കുറച്ച് ചെറുപയർ രാവിലെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സുഖിയൻ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടുണ്ട്. ഇവിടെ ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് സുഖിയന്. അപ്പോൾ സുഖിയന് വേണ്ടിയിട്ട് ചെറുപയർ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മറന്നിട്ട് 2 വിസിലടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സുഖിയന് അങ്ങനെ അധികം വേവൊന്നും വേണ്ടല്ലോ, ഒന്ന് കുറച്ച് വേവ് കയറിയിട്ട്, എന്നാലും കുഴപ്പമില്ല, നമ്മൾ ഉരുട്ടുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളം മാറ്റിയിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ രാവിലെ തന്നെ ഞാൻ നേരത്തെ ഏകദേശം മണിക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ കൂടെ തന്നെ തേങ്ങ ചരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് തരിക്കഞ്ഞിയിലേക്കും വേണം, പിന്നെ ഈ സുഖിയലോട്ടും വേണം. അതിന് വേണ്ടിയിട്ട് ഒരു 2 തേങ്ങ ചരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് ഈ ഒരു സുഖിയലോട്ട് നമുക്ക് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല മധുരമുള്ള ശർക്കരയാണ് കേട്ടോ ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു 3 അച്ചി എടുത്തിട്ട് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി. ഇനി നമ്മൾ ഈ സുഖിയലോട്ട് ആവശ്യമായിട്ടുള്ള മാവും കൂടെ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ കുറേ ആയിട്ടപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും പറ്റുമോന്ന്, കാരണം ഈ ഒരു മാവ് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടുകയും വേണമല്ലോ. അപ്പോൾ ആദ്യം കുറച്ച് മൈദപ്പൊടി എടുത്തു, പിന്നെ അതിലേക്ക് ഒരു 2-3 സ്പൂണ് ഞാൻ അരിപ്പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൃത്യമായ അളവൊന്നും ഞാൻ പറഞ്ഞില്ല മുന്നേ, കുറേ മുന്നേ ഞാൻ ഒരു ഇതിൻ്റെ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു പിഞ്ച്, കാരണം നമ്മൾ ഈ സുഖി ഉണ്ടാക്കുന്ന ടൈമിൽ നല്ലൊരു മഞ്ഞൾ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരു വെള്ളമായി കിടക്കും, അപ്പോൾ കാണാൻ രസം ഉണ്ടാവില്ല, അതിന് വേണ്ടിയിട്ട് മാത്രം കേട്ടോ. പിന്നെ ഈ ഏലക്കായുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നമുക്ക് ഏലക്ക പൊടിച്ച് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം എനിക്ക് അധികം കുത്തുന്ന ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ശർക്കര ഉരുക്കാൻ മെഷീനിലേക്ക് ഒരു 2 ഏലക്ക കുത്തിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു മാവ് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒരുമിച്ച് അങ്ങോട്ട് ഒഴിക്കരുത് കേട്ടോ, കുറച്ചീച്ച് ഒഴിച്ചിട്ട് അത് എത്രത്തോളം ഒരു കട്ടിയിലുള്ള മാവാണ് നമുക്ക് വേണ്ടത്. കാരണം നമ്മൾ ഈ ഒരു ചെറുപയർ ഉരുട്ടിയത് ഡിപ്പ് ചെയ്തെടുക്കാൻ ഒരു പാകത്തിൽ മാവ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ വെള്ളം ഏറാണ്ട് നോക്കാം കേട്ടോ. അങ്ങനെ സുഖിയനക്കുള്ള മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുള്ളത് നന്നായിട്ട് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ തേങ്ങ ചരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ആ തേങ്ങ നന്നായിട്ടൊന്ന് അതിൽ വെള്ളം വറ്റി വരെ ഇളക്കിയിട്ട് ചെറുപയർ ഇട്ട് കൊടുക്കുക. ചെറുപയറിലോട്ട് നമ്മുടെ ശർക്കര പാനി ഒഴിച്ചിട്ട് അതൊന്ന് വറ്റിച്ചെടുക്കുക വേണം കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പഴം പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള മാവ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ മാവൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി വെച്ചിട്ടാണ് തണുപ്പ് പോകാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പഴമൊക്കെ ഒന്ന് തൊലി കളഞ്ഞിട്ട് ചെത്തി വെക്കുകയാണ്. അപ്പോൾ ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഉമ്മാനെ ഏൽപ്പിക്കുകയാണ് കേട്ടോ അടുപ്പ് തണുമ്പ പൊരിക്കുന്നത്. പഴക്കൊന്ന് ചെത്തിയിട്ട് മാവൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്താലും ഉമ്മ പൊരിച്ചോളും. അപ്പോൾ ഒരുപാടൊന്നും പൊരിക്കണില്ല കേട്ടോ, കുറച്ച് മാത്രം പൊരിക്കണുള്ളൂ. കാരണം നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ മധുരം അധികം പോകില്ലല്ലോ, ഇവിടെ പ്രത്യേകിച്ച് പോകില്ല കേട്ടോ. എന്നാലും പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ആവണ്ടേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പഴം പൊരിക്കുകയാണ്. അപ്പോൾ പഴയൊക്കെ തൊലി കളഞ്ഞിട്ട് ഉമ്മാനെ ഏൽപ്പിച്ചിട്ടോ പൊരിക്കാൻ. എനിക്കിവിടെ ചോറ് റെഡിയാക്കാണ്ട് പിന്നെ ചിക്കനൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ സമൂസയും പൊരിക്കാമെന്ന് കരുതി പഴം പൊരിച്ച് കഴിഞ്ഞതിന് ശേഷം സമൂസയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഓലക്കത്ത മസാലയൊക്കെ റെഡിയാക്കി ഓലയ്ക്ക് ചുറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു പാത്രത്തിൽ നിരത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പേപ്പർ വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നേരത്തെ ചെയ്താലും നമുക്ക് പിന്നെ ആ ഒരു ടൈമിൽ പെട്ടെന്ന് പൊരിച്ചെടുത്താൽ മതിയല്ലോ. പിന്നെ ഇത് ഓലയും ചുറ്റാണ്ട് എന്നൊക്കെ വിചാരിക്കുമ്പോൾ ഭയങ്കര എളുപ്പമുള്ള പരിപാടിയല്ലല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ ഉമ്മാനെ ഏൽപ്പിച്ചിട്ടോ. പിന്നെ ഞാൻ വന്നിട്ട് എനിക്ക് പച്ചക്കറിയൊക്കെ ഞാൻ കുറച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രൈഡേസിലോട്ട് ആവശ്യമായിട്ടുള്ള. അപ്പോൾ ഇനി അരി ആദ്യം ഒന്ന് വെള്ളത്തിൽ കഴുകിയിട്ട് കുതിർത്തി വെക്കും വേണം, പച്ചക്കറിക്കൊന്ന് അരിഞ്ഞു വെക്കും വേണം. ഫ്രൈഡേസൊക്കെ കുറച്ച് പച്ചക്കറി മാത്രം ഉപയോഗിക്കണമല്ലോ കേട്ടോ. ബീൻസ് എടുക്കുന്നുണ്ട്, അതുപോലെ ക്യാപ്സിക്കം, പിന്നെ ക്യാരറ്റ്, പിന്നെ കുറച്ച് വലിയുള്ളി, പിന്നെ പട്ടാണി കടല ഉണ്ടല്ലോ അതും അത് മാത്രമേ ചേർക്കണുള്ളൂ കേട്ടോ. പിന്നെ മുട്ടയും ചിക്കി എടുക്കുന്നുണ്ട്, അത്രേ ഇടുന്നുള്ളൂ കേട്ടോ. ഒരുപാട് പച്ചക്കറി ആകുമ്പോൾ ഒരു രസം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ പച്ചക്കറി മാത്രം ആകുമ്പോൾ റൈസ് കിട്ടുമല്ല. അപ്പം ഞാൻ കുറച്ച് പച്ചക്കറി മാത്രം ഇടാൻ കരുതിയിട്ടുള്ളൂ. അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ക്യാപ്സിക്കം അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ പകുതി മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ, പകുതി ഗ്രേവിയിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ബീൻസ് എടുത്തിട്ടുണ്ട്, പുള്ളിത്തൂമ്പ് ഇടാൻ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഇവിടെ കടയിലൊന്നും ഇപ്പോൾ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒരു രണ്ട് മൂന്ന് കടയിൽ ചോദിച്ചിട്ടോ അവിടെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ക്യാരറ്റും ബീൻസും ഒക്കെ ഒന്ന് അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കടല വേവിച്ച് കുക്കറിൽ വേവിച്ചിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് പകുതി സമൂസയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, ബാക്കിയാണ് ചോറിലോട്ട് ഇടുന്നത്. അപ്പോൾ ഇതൊക്കെ റെഡിയായിട്ടോ. പിന്നെ അരി ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, അത് ആ സമയത്ത് കഴുകിയിട്ടുണ്ടായിരുന്നു, എന്നാലും ഒന്നും കൂടെ കഴുകിയെടുക്കുകയാണ്. അപ്പോൾ വെള്ളം ഉമ്മ ഇവിടെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അരി വെള്ളം വെച്ചപ്പോൾ തന്നെ അമ്മ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പോയിട്ട് ഏലക്കായും അതുപോലെ പട്ടയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, ഈ ചോറ് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി വെള്ളം തിളച്ചിട്ടുണ്ട്, അപ്പോൾ ഞാൻ ഇതിലോട്ട് അരി നമ്മൾ കേക്ക് വെച്ചത് അരി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അരിയൊക്കെ ഇനി വേവട്ടെ. അപ്പോൾ അമ്മ ഇവിടെ പഴം പൊരിച്ചെടുക്കുന്നുണ്ട്, പിന്നെ സമൂസ പൊരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ പൊരികളൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആദ്യം ഉമ്മ പോയിട്ട് പഴം പൊരിക്കുകയാണ്. അപ്പോൾ ഏകദേശം കഴിയാനായിട്ടുണ്ട് കേട്ടോ ഞാൻ നോക്കിയപ്പോൾ. അപ്പോൾ ഇനി ഞാൻ ഫ്രൈഡേസിലേക്കുള്ള ആ ഒരു ഇതൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് പാത്രം വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഒരു മൂന്ന് മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ചിക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കുരുമുളക് ഉപ്പും കൂടെ ചേർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. മുട്ട നന്നായിട്ട് കുക്ക് ആയതിനു ശേഷം അത് നന്നായിട്ട് ഇങ്ങനെ ചെറു ചെറുതാക്കിയിട്ട് പിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് സെയിം പ്ലാനിക്ക് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ചെറിയൊരു സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഇളക്ക, ഒരുപാട് വാടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ബീൻസ് അരിഞ്ഞു വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാ പച്ചക്കറിയും നമ്മൾ ഇതൊക്കെ വാട്ടുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലിടണം കേട്ടോ. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വാടാനൊന്നും അനുവദിക്കരുത്. പിന്നെ ക്യാരറ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും അധികം അങ്ങോട്ട് കുക്കാവരുത്, ഹാഫ് കുക്കാവുന്നേ വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ.
ഇനി അതിലേക്ക് നമ്മൾ ക്യാപ്സിക്ക അരിഞ്ഞു വെച്ചിട്ടുള്ളതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊക്കെ ഏകദേശം പകുതി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി നമുക്ക് ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർക്കാണ്ട്. ഇപ്പം ഞാൻ ആദ്യം കൊച്ച് പഞ്ചസാരയാണ് ചേർക്കുന്നത്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഒരു നുള്ള മതി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഈ ഒരു പച്ചക്കറിയിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കപ്പോൾ, കാരണം നമ്മൾ ചോറിലോട്ടുള്ളത് അതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ വൈറ്റ് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. എൻ്റെ അടുത്ത് അതില്ല. അപ്പോൾ ഞാൻ ബ്ലാക്ക് കുരുമുളക് പൊടി തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക. അടുത്തതായിട്ട് ഇതിലേക്ക് കുറച്ച് സോയാ സോസും കൂടെ ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. കുറേയൊന്നും വേണ്ട, ഒരു 2 teaspoon അത്രയൊക്കെ മതി കേട്ടോ. ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതിനുശേഷം നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ നേരത്തെ ചിക്കി എടുത്തിട്ടുള്ള മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. അത്രയും മതി, ഒരുപാട് വാടി കിട്ടുന്നു വേണ്ട. എന്നിട്ട് ഞാൻ അതിക്ക് നേരത്തെ കാണിച്ചിട്ടുള്ള പട്ടാണിക്കട്ടലുണ്ടല്ലോ അതും കൂടെ ചേർത്തിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചിക്കനൊക്കെ ഞാൻ നേരത്തെ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞല്ലോ, അത് ഫ്രിഡ്ജിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഒന്നും കൂടെ ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഈ ചിക്കനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ചിക്കനക്ക് ഞാൻ കുറച്ച് സോയാ സോസും തക്കാളി സോസും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അതുപോലെ കുറച്ച് കാശ്മീരി മുളക് പൊടി ഉപ്പ് പിന്നെ കുറച്ച് ഗരം മസാല ഇതൊക്കെ ചേർത്തിട്ട് അതുപോലെ ഒരു മുട്ടയും കൂടി ചേർത്തിട്ട് മസാല പുരട്ടി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ മസാല പുരട്ടി വെക്കുകയാണെങ്കിൽ ഇതിലേക്ക് മസാല നന്നായിട്ട് പിടിച്ചോളും. പിന്നെ പണിക്ക് അത്രയും ആക്കാണല്ലോ, അതുകൊണ്ട് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ തന്നെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കനൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ശാലോ ഫ്രൈ മാത്രമാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അമ്മ ഇവിടെ പഴയൊക്കെ പൊരിച്ചതിന് ശേഷം സമൂസ പൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഉമ്മ പപ്പടക്കോലിൽ കോർത്തെടുക്കണം കണ്ടിട്ട് ഞാൻ കളിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അമ്മ പൊരിക്കുന്ന ഇടയിൽ ഞാൻ ചിക്കൻ വന്ന് നോക്കി. അപ്പോൾ ചിക്കന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 90% കുക്ക് ചെയ്താൽ മതി, പിന്നെ ബാക്കി നമ്മൾ ആ ഗ്രേവിൽ കിടന്നിട്ട് വേവിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഒരു ഭാഗം വെന്തിട്ടുണ്ട്, ഇതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ അവിടെ വരുന്ന സമയത്ത് ഞാൻ ഗ്രേവിക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. ഉള്ളി അതുപോലെ തക്കാളി ജ്യൂസ് അരിക്കാണ്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കുറച്ച് അധികം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ നിന്ന് എടുക്കാമെന്ന് കരുതിയിട്ട്. പിന്നെ നമുക്ക് കുറച്ച് മല്ലിയില ആവശ്യമുണ്ട്, പച്ചമുളക് ആവശ്യമുണ്ട്, ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പൊരിച്ചെടുക്കും വേണം. അങ്ങനെ മുഴുവനായിട്ട് നമുക്ക് പൊരിച്ചിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ചിക്കനൊക്കെ ഏകദേശം പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി എനിക്ക് അടുത്ത പണി എന്ന് പറഞ്ഞത് നമ്മൾ സുഖിയന്, അമ്മ അവിടെ സമോസ മുഴുവനാവുന്ന സമയത്തന്നെ സുഖിയന് പൊരിച്ചെടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ചെറുപയറൊക്കെ ഒന്ന് ഉരുട്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചെറുപയർ നല്ലവണ്ണം കുക്കായിട്ടുണ്ടെന്ന്. അപ്പോൾ കുറച്ച് ഇങ്ങനെ ഒരു വെള്ളത്തോടെ കൂടിയാണ് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് ചോർത്തിയിട്ടാണ് ഞാൻ അങ്ങനെ ഉരുട്ടിയെടുക്കുന്നത്. നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഉരുട്ടാൻ, എന്നാലും പൊരിക്കുന്ന സമയത്ത് കുഴപ്പമില്ലാതെ കിട്ടിയിട്ടോ. അപ്പോൾ അങ്ങനെ ചോറൊക്കെ കുക്കായിട്ടുണ്ട്. അപ്പോൾ ചോറ്ക്ക് ഞാൻ ദമ്മിടുന്നത് പോലെയാണിട്ട് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ കുറച്ചൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പച്ചക്കറി അടിയിലിട്ടിട്ട് മേലെ ചോറ് ഊറ്റിയിട്ടിട്ട് നന്നായിട്ട് കുഴഞ്ഞാൽ മതി. അപ്പോൾ ഇത് ഒരുപാട് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ കുഴയുന്ന സമയത്ത് ചോറ് ഉടഞ്ഞു പോകുമെന്ന് പേടിച്ചിട്ട് ഞാനിങ്ങനെ ബിരിയാണിയൊക്കെ ചെയ്യുന്ന അതുപോലെയാണിട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ മല്ലിയില അരിഞ്ഞതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ ഓരോ ലെയറും അങ്ങനെ നേരത്തെ ചെയ്ത പോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കാണ്. കുറച്ച് പച്ചക്കറി ഇട്ട് കൊടുക്കുക, അതിൻ്റെ മുകളിൽ ചോറിട്ട് കൊടുക്കുക, കുരുമുളക് പൊടി, കുറച്ച് മല്ലിയില. അപ്പോൾ ഈ മല്ലിയിലക്ക് പകരം നമ്മൾ ഉള്ളിത്തൂമ്പാണ് ചേർക്കുന്നത്. അപ്പോൾ എനിക്കത് കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ മല്ലിയില ചേർക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മളിഷ്ടം, അതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ.
ഇങ്ങനെ ചോറൊക്കെ മുഴുവനായിട്ട് ഊറ്റിയിട്ടിട്ടുണ്ട്. അതിൻ്റെ അടുക്ക് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ മറന്നു കുറച്ച് ഉള്ളിയും അതുപോലെ മുന്തിരി അണ്ടിയൊക്കെ നെയ്യിലല്ല നമ്മൾ സൺഫ്ലവർ ഓയിൽ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും ഇതിൻ്റെ ഈ പച്ചക്കറി കിട്ടിയതിന് ശേഷം ലാസ്റ്റ് ലെയറിൽ അതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് നിർബന്ധമല്ല കേട്ടോ, അതൊക്കെ നമ്മൾ ഇഷ്ടം പോലെയാണ്. പിന്നെ ഞാനങ്ങനെ ഒരുപാട് ഇങ്ങോട്ട് പച്ചക്കറിയൊന്നും ഈ ചോറുക്ക് ചേർത്തിട്ടില്ല കേട്ടോ, കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഒരുപാടൊന്നും എനിക്കിഷ്ടമില്ല, അതുകൊണ്ട് കുറച്ച് ചേർത്തിട്ടുള്ളൂ ഞാൻ. അപ്പോൾ ഇങ്ങനെ ചോറൊക്കെ ഇതുമ്പിട്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഗ്രേവിക്ക് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചിക്കൻ പൊരിച്ച് അതേ എണ്ണയൊക്കെ തന്നെ ആ ഉള്ളിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണേ. ഉള്ളി ഇതുപോലെ ആയിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഉള്ളിയൊക്കെ ഏകദേശം വാടി കഴിയുമ്പോൾ ഇതിലൊക്കെ കൊച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഇതിലോട്ട് ഒരു 2 teaspoon കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു കളറും എന്നാൽ അധിക എരിവും പാടില്ലല്ലോ ഗ്രേവിക്ക്. അപ്പോൾ കുറച്ച് കാശ്മീരി ചില്ലിയും ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട്, അപ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ ഈ ഒരു ഉള്ളിയിലോട്ടുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി, കാരണം നമ്മൾ ചിക്കനുള്ള ഉപ്പ് നേരത്തെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പും ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാലയും ചേർക്കുന്നുണ്ട്, അതുപോലെ സോയാ സോസും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ള പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വയറ്റി കൊടുക്കണേ. അപ്പോൾ ഞാൻ നേരത്തെ പറയാൻ മറന്നു, കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ, ഒരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിൻ്റെ പകരം സുർക്ക് വേണമെങ്കിലും ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതിൻ്റെ പച്ചമുണക്ക് മാറുന്നവരെ ഒന്ന് വയറ്റി കൊടുക്കുക. പച്ചമുണക്ക് മാറിക്കഴിഞ്ഞതിന് ശേഷം ഇതിലോട്ടൊരു 2 തക്കാളിയുടെ ജ്യൂസാണ് ചേർക്കുന്നത്. തക്കാളിയുടെ ജ്യൂസൊക്കെ നന്നായിട്ട് വയന്നു വരുന്ന സമയത്ത് ഇതിലോട്ട് ഒരു 3 പച്ചമുളക് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അധികരില്ലാത്ത പച്ചമുളകാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ ചോറുക്കെടുത്ത ബാക്കി കുറച്ച് ക്യാപ്സിക്ക ഉണ്ടല്ലോ, അത് ഒരു ക്യൂബ് ടൈപ്പിൽ കട്ട് ചെയ്തിട്ട് അത് ചേർത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് വാടിയതിന് ശേഷം നമ്മൾ ചിക്കൻ പൊരിച്ച് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് ഈ മസാല എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. ഇനി അടുത്തതായിട്ട് കുറച്ച് കോൺഫ്ലവർ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ടുള്ളതാണ്, ഇത് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചെടുത്തിട്ട് നമുക്ക് ഈ ഒരു ഗ്രേവിയുടെ ഈ മസാലയൊക്കെ നമ്മൾ ചിക്കനിൽ പിടിക്കുന്ന തരത്തിൽ കുറച്ച് നേരം അടിച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കുക അടിച്ചു വെച്ചിട്ട്. നമ്മൾ ഈ വെള്ളമൊക്കെ വറ്റിയിട്ട് ഒരു ഗ്രേവി ടൈപ്പ് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായിട്ട് കോൺഫ്ലവർ ചേർത്ത് കാരണം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഒരു രീതിയിൽ മതി. ഇനി കുറച്ച് മല്ലിയിലോ കൂടെ ചേർത്തിട്ട് നമുക്കത് അടിച്ചു വെക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഗ്രേവി റെഡിയായി, ഫുഡൊക്കെ റെഡിയായിട്ടോ. പിന്നെ പൊരിയൊക്കെ അമ്മ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ അടുക്ക് പോയിട്ട് ഞാൻ ജ്യൂസ് അടിച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിരുന്നു. പിന്നെ കുറച്ച് നാരങ്ങ വെള്ളം കലക്കിയിട്ടുണ്ട്, തരി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ഫ്രൂട്ട്സ് ചെത്തിയെടുക്കണം. അപ്പോൾ ഞാൻ ഫ്രൂട്ട്സ് ചെത്തിയെടുക്കാൻ പോകുന്ന ടൈമിലാണ് ഇക്ക വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇക്ക ചെത്താന്ന് പറഞ്ഞ്, അപ്പോൾ ഇക്കൊക്കെ ഞാൻ ഫ്രൂട്ട്സും കത്തിയൊക്കെ റെഡിയാക്കി കൊടുത്തിട്ട് ഞാൻ പാത്രം കഴുകാൻ പോയി. വത്തക്കയൊക്കെ ഇക്ക എല്ലാം കട്ട് ചെയ്തിട്ട് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ മാങ്ങ ചെത്താൻ നേരത്ത് കഴിയണില്ല എന്ന് പറഞ്ഞിട്ട് പകുതി ചെത്തിയിട്ട് അതേപോലെ അവിടെ ഇട്ടിട്ട് പോയിട്ടോ. അപ്പോൾ ബാക്കി ഞാൻ വന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ നമ്മൾ ഫ്രൂട്ട്സും എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അത്യാവശ്യം പാകം കൊടുക്കാൻ നേരമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നാത്തൂനും ഹസ്ബൻഡും ഓലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പൊരികളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വിളമ്പിയിട്ട് കൊടുത്താൽ മതി. അതിൻ്റെ അടുക്ക് പൊറോട്ട പോയി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇക്ക വന്നപ്പോൾ. പിന്നെ ചോറ് ഇവിടെ റെഡിയായിട്ടുണ്ട്. മീൻ കറി ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു, അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ, കാരണം അത്യാവശ്യം നല്ല നേരം വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ എല്ലാവരും നോമ്പ് തുറന്നു. നോമ്പ് തുറന്ന് നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ചോറൊക്കെ വിളമ്പിയിട്ട് എല്ലാവരും ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. നമ്മൾ ചോറൊക്കെ നന്നായിട്ട് കുക്കായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഗ്രേവിയും തന്നെ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് അവർ വിളമ്പി കൊണ്ടുവച്ചതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് മാത്രമേ ഇതിൽ കാണുന്നുള്ളൂ. നമുക്ക് തിന്നുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ എനിക്കെന്തോ തോന്നിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അവരെ കൂടെ കുട്ടികൾ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നാത്തൂൻ്റെ മോളാണ് കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരുടെയും കഴിഞ്ഞിട്ടില്ല, എല്ലാവരും എണീറ്റ് പോയിട്ടും അവരെ എണീറ്റില്ല കേട്ടോ. കാരണം അവർ നമ്മൾ കൊടുക്കുന്നതിനെ വേണം, വെറുതെ അവിടെ ഇരുന്നു തന്നെ ഉള്ളൂ. Thank you.
അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അന്നത്തെ വ്ലോഗിൽ. നമ്മൾ നോമ്പ് തുറക്കാൻ വന്നിട്ടുള്ള ചെറിയ വിശേഷം മാത്രം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. പിന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ. Thanks for watching my video.